ഹലോ എല്ലാവർക്കും, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും എന്നാ പറയുന്നു? അപ്പൊ ഞാനിപ്പത്തെ ഡ്യൂട്ടി മോർണിംഗ് ഷിഫ്റ്റ് ആയിരുന്നു. ഡ്യൂട്ടി കഴിഞ്ഞത് ഇപ്പം ജസ്റ്റ് വന്ന് വീട്ടില് ജസ്റ്റ് എത്തുന്നേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ജോക്കുട്ടൻ വാതകെ തന്നെ ഞാൻ വരുന്നത് നോക്കി നിപ്പുണ്ട് കേട്ടോ. ഞാൻ കാണിക്കാവേ. അപ്പൊ നമ്മുടെ ജോക്കുട്ടൻ എന്നെ കാറ് വരുന്നത് നോക്കി വാതുക്കലാക്കി ഞാനിവിടെ നിപ്പണ്ട. അതിപ്പോ ഓടി വരാ ജോക്കുട്ടാ, ഓടി വാടാ. എന്നെ എടുക്കുവായിരുന്നു ജോക്കുട്ടാ? ആണോ? ബോറടിച്ചോ? പപ്പ ഉറക്കായിരുന്നോടാ? ആണോ? ആണോ? ഇച്ചാൻ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു കേട്ടോ. അപ്പൊ ഇച്ചാന് ഇച്ച നേരം ഉറങ്ങിയെന്ന് തോന്നുന്നു അല്ലേ ജോക്കുട്ടാ? ഓടി ബാ. ഒരു ഹായ് പറഞ്ഞു മമ്മയുടെ വീഡിയോയില്, നമ്മുടെ വീഡിയോയിൽ ഒരു ഹായ് കൊടുത്തേ. ഹായ്. നമുക്ക് അകത്തോട്ട് കയറാം അല്ലേ എന്നാ? ഓക്കേ. ജോ കാർട്ടൂൺ കണ്ടോ ഇന്ന്? കാർട്ടൂൺ കണ്ടോ? ആണോ? ചായ കുടിച്ചോ? നോ. നമുക്ക് ഒരുമിച്ച് ചായ കുടിക്കാം. ഏ യാ, എന്തി പപ്പ എന്തി? ചായ അടുക്കളയ്ക്ക്. അത് എന്താ പരിപാടി? എനിക്കുള്ള എന്തെങ്കിലും ഫുഡ് കുക്ക് ചെയ്യാണോ? അപ്പൊ ഇച്ചായ നൈറ്റ് ആയിരുന്നല്ലേ ചായ? ഇന്ന് ഇന്നില്ല, ഇന്നലെ കൊണ്ട് തീർന്നു. പിന്നെ നൈറ്റ് ഓഫ് ആണല്ലേ. നിങ്ങൾ എത്രയും ചായ കുടിച്ചോ? ചായ കുടിക്കാൻ പോവല്ലേ ചോ? ചായ കുടിക്കാം. ചായ വേണോ അതോ സൂപ്പ് വേണോ? നല്ല തണുപ്പൊക്കെ അല്ലേ. ആ നമുക്ക് സൂപ്പ് ഇരിപ്പുണ്ടോ? സൂപ്പ് ഇല്ലേ? സൂപ്പ് ഉണ്ടല്ലോ. ആ ഒരു പാക്കറ്റ് കാണാം, നമ്മൾ നേരത്തെ മേടിച്ചത്. ജോയ്ക്ക് ഉണ്ടോ? ജോയ്ക്ക് സൂപ്പ് ഇഷ്ടമാണോ? അവനോട് ചോദിച്ചു. ജോയ്ക്ക് സൂപ്പ് വേണോ? വേണം. ഓക്കെ, അപ്പൊ നമുക്ക് സൂപ്പ് ഉണ്ടാക്കാം. ഓക്കെ. തണുപ്പത് സൂപ്പ് ബെസ്റ്റാ അല്ലേ. പക്ഷെ ശരിക്കും നമ്മള് കടയിൽ നിന്ന് മേടിച്ചതാണ് അല്ലേ. ജസ്റ്റ് നമ്മള് ചുടുവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തേണ്ട ചെയ്യേണ്ട ആവശ്യമുള്ളൂ. എന്നാ പിന്നെ നമുക്ക് സൂപ്പ് ആക്കാം. ഓക്കെ. ഓ പപ്പായി മോനെ സൂപ്പ് ഉണ്ടാക്കുവാണോ? സൂപ്പ് ഉണ്ടാക്കല്ലേ. ഇതാണ് നമ്മുടെ സൂപ്പ് പാക്കറ്റ്, ക്രീമി ചിക്കൻ സൂപ്പ് ആണ്. രണ്ട് സാഷ ഉണ്ട് അല്ലേ അതിനകത്ത്? രണ്ടെണ്ണം. അതൊന്നുമില്ല, നമുക്ക് ഇച്ചിരി ബോയിൽഡ് വാട്ടർ ആഡ് ചെയ്താൽ മതി അതിനകത്തോട്ട്. നമുക്ക് ഏകദേശം ശകലം വെള്ളം എടുത്താ മതി കേട്ടോ, അല്ലെങ്കിൽ പിന്നെ ഒത്തിരി വെള്ളമായി ഇപ്പോ സൂപ്പ്. ഇച്ചിരി ഒരു തിക്കായിട്ടിരിക്കണം. ജോക്കട്ടോ, ഇനി എത്ര ദിവസം കൂടെ ഉണ്ട് അവധി? എടാ നിന്റെ മാജിക്ക് കൊറേ ആൾക്കാർക്ക് ഇഷ്ടമായി എന്ന്. ഇനി ഇനിയും പുതിയ മാജിക് എന്നെല്ലാം ഉണ്ടോ അവിടെ കാണിക്കാൻ? ജോക്കട്ടാ സ്കൂളിൽ പോവാൻ തോന്നുന്നുണ്ടോടാ ഇപ്പം? എന്നത് അയ്യടാ പാവം, സ്കൂളിൽ മിസ് വെക്കേഷൻ ക്ലാസ് ഉണ്ട്. അല്ലാ നീ മിസ് ചെയ്യുമല്ലേ. അപ്പൊ നീ മിസ് ചെയ്യുന്നില്ലേടാ സ്കൂള്? നോ. ഓക്കെ. ഒരെണ്ണം കൂടി ഇല്ലേ, ഒരു പാക്കറ്റ് കൂടി ഇല്ലേ? കൊടുത്തിട്ടോ മൊത്തം കൊടുത്തിട്ടോ. ജോ ആണ് സൂപ്പ് ഉണ്ടാക്കുന്നത്. സൂപ്പ് പഠിക്കുവാണോ? ഓക്കെ, അപ്പൊ നമ്മള് രണ്ട് പാക്കറ്റ് ഇട്ടു. നമ്മുടെ വെള്ളം പോയില്ലായോ? സൂപ്പിന്റെ മിക്സ് ആണ് പൗഡർ. നമ്മൾ അതിനകത്ത് ബോയിലിംഗ് വാട്ടർ ഒഴിക്കുമ്പോ നമ്മൾ നല്ല ഇളക്കണം. ആണോ? ആ ഇളക്കിക്കോ, നല്ല പോലെ ഇളക്കുക കേട്ടോ. നമ്മുടെ സൂപ്പ് ആണ് നല്ല ഭംഗിയുണ്ടല്ലോ, നോക്കട്ടെ. ആ അടിപൊളി. ഒരുപാട് വെജിറ്റബിൾസ് ഉണ്ടല്ലോ അതിനകത്ത്,
പിന്നെന്തൊക്കെയാടാ അതിനകത്ത്? ലീവ്സ്. പിന്നെ എന്തൊക്കെയോ. ഗ്രീൻ പീസ്. ഓക്കെ. ചിക്കൻ. ഓക്കെ, എന്നാ മമ്മി പോയിട്ട് കുളിച്ചിട്ട് വന്നാലോ. ഇത്തേക്ക് സൂപ്പ് റെഡി ആക്കുവോ? ഓക്കെ, സൂപ്പ് ഓൾറെഡി റെഡി ആണല്ലോ. റെഡി ആയി. മമ്മി ഓടിപ്പോയി കുളിച്ചിട്ട് വരാം. ഓക്കെ, എന്നാ ശരി. എന്നാ താങ്ക് യു ഷെഫ്. You are the chef. Yes. Chef? Yeah. Super ready ayo chef? Yeah. Anna kondu vande nokkatte. Oh ende ponnu. Mummy bread kondana soup kudikkune. Ah mummy ki bread soup inda mukki kadikkan bayangara ishta. Chef inde soup endi? Inde soup avade. Pade jo nammada soup okke kondunu de. അപ്പം ഞാൻ ഈ ബ്രെഡ് ഈ സൂപ്പിനകത്ത് മുക്കി കഴിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ കഴിക്കാറുണ്ടോ? ഓക്കെ, നമ്മുടെ ഷെഫ് വന്നു. താങ്ക് യു ഷെഫ്. ഓക്കെ, എന്നായിരുന്നോ? ഇത് നമ്മുടെ മുറുക്കാണ്, നമ്മുടെ നാട്ടിലെ അരിമുറുക്കാണിത്. നമ്മൾ ഇന്ത്യൻ കടയിൽ പോയപ്പോൾ മേടിച്ചതാണ് കേട്ടോ. ജോക്കുട്ടൻ ഇഷ്ടമാണോ ജോക്കുട്ടാ മുറുക്ക്? ഇച്ചിരി സ്പൈസി ആണോ? പക്ഷെ കറുമുറ കഴിക്കാൻ മേലേ. കറുമുറ ക്രഞ്ചി, നല്ല ക്രഞ്ചി അല്ലേ. നല്ല കർമ്മുറയല്ലേ. കർമ്മുറ നല്ല മുറുക്കാണ് അവിടെ, നല്ല ക്രഞ്ചി മുറുക്കാണ്. ഇതാണ് നമ്മുടെ സൂപ്പ്. സൂപ്പ് കുടിച്ചു നോക്കേ. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? സൂപ്പർ. ഓക്കെ ചോക്കട്ടെ, മമ്മി പറഞ്ഞ പോലെ ബ്രെഡ് മുക്കി ഒന്ന് കഴിച്ചു നോക്കിയാ കൊള്ളാവോന്ന്. കഴിച്ചു നോക്കുന്നോ? കഴിച്ചു നോക്കുന്നോ? യാ കഴിച്ചു നോക്കി ചോക്കട്ട. മമ്മി പറഞ്ഞ കറക്റ്റ് ആണെന്ന് നോക്കേ. എങ്ങനെയുണ്ട്? യമ്മി അല്ലേ. ഓക്കെ, എങ്ങനെയുണ്ട്? ഇനിയിപ്പോ ചായക്ക് പകരം സൂപ്പാക്കണം എല്ലാ ദിവസവും. സൂപ്പ് കുടിക്കുന്ന ചൂട് ചായ കുടിക്കുന്നതും ഒരു രസമാണ് തണുപ്പത്ത്. കേട്ടോടി, അതിന്റെ ഇല ചെറുതായിട്ട് കളറ് ചേഞ്ച് ആയി വരുന്നുണ്ട്. നീ അത് കാണാത്തോണ്ടാ. അപ്പൊ നമ്മുടെ പപ്പായുടെയും മമ്മിയുടെയും കാര്യങ്ങളൊക്കെ കമന്റിൽ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, അവർ സുഖമായിട്ട് എത്തിച്ചേർന്നു, കുഴപ്പമൊന്നുമില്ല. അപ്പൊ അവര് ഇപ്പൊ ഇത്രയും നാള് മാറി നിന്നാലേ, അപ്പൊ അതിന്റെ ഒരു തിരക്കും കാര്യങ്ങളും ഒക്കെ അല്ലേ. അപ്പൊ അതുകൊണ്ട് അവര് കുറച്ച് ബിസിയാണ്. പക്ഷെ ഡെഫിനറ്റ്ലി നമ്മൾ പപ്പായുടെയും മമ്മിയുടെയും വീഡിയോ ഉടനെ ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. അപ്പം പപ്പായുടെ മമ്മിനെ അന്വേഷിച്ച് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക് യു കേട്ടോ. അവർ സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ എന്താ പരിപാടി? ഇവിടെ എന്താ പരിപാടി? പസില് ചെയ്യണോ? ഓ, ജോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആക്ടിവിറ്റി ആയത് ആണോ? ആണോ ആണോ? നാലഞ്ചെണ്ണ ഇരിപ്പുണ്ട്. ഇത് പപ്പ പോകുന്നതിന് മുന്നേ ഒരെണ്ണം മേടിച്ചതാണ്. അപ്പൊ അതിപ്പോഴാണ് അവൻ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തത്. ഇത് 300 പീസുള്ള ഒരു പസിലാ. ജോ ഒന്ന് വെച്ചേടാ, കാണിച്ചു കൊടുത്തേ. തീരാറായോ? അവസാന ഘട്ടത്തിലാണ് അവൻ. ഓ, അപ്പൊ ഈ പിക്ചർ കണ്ടോ? ഇതാണോ അവൻ ഫിനിഷ് ചെയ്യാൻ നോക്കുന്നത്? പിക്ചർ പോലെ വരും ഇത് ആണോ? വെച്ച് കഴിയുമ്പോ കൊറേ സ്ഥലം വെക്കാനുണ്ടല്ലേ. ഏകദേശം ഇത്ര ഒപ്പിച്ചു കേട്ടോ. അപ്പൊ ഈ പിള്ളേർക്കുണ്ടല്ലോ ഈ പസിലൊക്കെ ഇങ്ങനത്തെ ചെയ്യിപ്പിക്കുന്നത് വളരെ നല്ലൊരു ആക്ടിവിറ്റി ആണ്. അവരുടെ ബുദ്ധി വളർച്ചയ്ക്കും അതിനൊക്കെ നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ പക്ഷെ എനിക്കൊക്കെ ഇതിന് ക്ഷമയില്ല കേട്ടോ. ഞാൻ എന്താ ഒരു കാരണം ചെയ്തിട്ടില്ല. നല്ല ക്ഷമ വേണം ഇത് ചെയ്യാൻ. ഇത് കുഞ്ഞിട്ടുണ്ട്, ഇതുപോലത്തെ കുഞ്ഞി പീസ് ആണോ? ഇത്രേ ഉള്ളു. അപ്പൊ നമ്മളിങ്ങനെ കണ്ടുപിടിച്ച് കറക്റ്റ് സ്പോട്ടിൽ വെക്കണം, കറക്റ്റ് മാച്ച് ആവുന്ന രീതിയിൽ വെക്കണം. ജോ വെച്ചേ നോക്കട്ടെ. കണ്ടോ ജോ, അത് കറക്റ്റാ വെക്കേണ്ട സ്ഥലത്ത്. എനിക്കറിയത്തില്ല, അവന് കുറച്ച് പ്രാക്ടീസ് ആണ്. അവന് ഇത് ചെയ്ത് ഭയങ്കര ഇഷ്ടമാണ്. 4-5 പസൽ നമുക്ക് ഇരിപ്പുണ്ട് ഇവിടെ. ഇനി അടുത്തത് ഏത് പീസാ ജോ? ഓ,
അവൻ നല്ല സ്പീഡിലാ ചെയ്യുന്നല്ലേ. അവന് പ്രാക്ടീസ് ഉണ്ട് കുറേ ചെയ്ത് ചെയ്ത്. ആ വേഗം വേഗം വെച്ചേ നോക്കട്ടെ, സ്പീഡ് നോക്കട്ടെ, എന്തൊരു സ്പീഡ് വേണം. ഏ ആ ആലോചിക്കണോ. ഓക്കേ തീർന്നോ ചോ? ഇനി എത്ര പീസും കൂടെ ഉണ്ട്? എടാ ഇനി 5 മോർ പീസും കൂടെ ഉള്ളോ? 5 പീസസ് കൂടെ ഉള്ളൂ 300 എണ്ണത്തില്, ബാക്കി എല്ലാം പുളി വെച്ചു. ഓക്കേ ഓ ദേ തീർന്നല്ലേ. ആണോ വെക്ക തന്ന അങ്ങോട്ട് കാണിച്ചു കാണിച്ചു കൊടുത്തേ കാണിച്ചു കൊടുത്തേ. ഓ ഇതിപ്പോ ഈ പിക്ചർ പോലെ തന്നെയായില്ലേ. ഓക്കേ ജോ ഇതെങ്ങനെ എങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കൊടുത്തേ. ജോയ് ആരാ ആദ്യം പഠിപ്പിച്ചു തന്നെ? ആരാ ജോയ് ഇത് പഠിപ്പിച്ചു തന്നെ ആദ്യം? പപ്പയാണോ പഠിപ്പിച്ചു തന്നെ? ഓ മമ്മി ഒരുപാട് തുണി ഉണ്ടോ മണക്കാൻ? ജോയാണ് എടുത്തൊക്കെ തരുന്നേ. ജോയ ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര സഹായമാണ്. നമ്മളെ തുണി നമ്മള് അലക്കി കഴിഞ്ഞിട്ട് പിരിക്കാനായിട്ട് അവൻ ഹെൽപ്പ് ചെയ്യും. ഓരോ തുണി എടുത്തു തരും, പിന്നെ ക്ലിപ്പ് ഇട്ട് തരും. അല്ലെ ജോകട്ടാ? ഞാൻ വേണമെങ്കിൽ എന്റെ ഒരു പാൻറ് മടക്കുന്ന ഒരു രീതിയുണ്ട്, ഞാൻ അത് കാണിച്ചു തരാവേ. അപ്പൊ ആകെയല്ലോ യൂസ്ഫുൾ ആണെങ്കിൽ ജോയുടെ പാൻറ് മടക്കി കാണിക്കും. അതുപോലെ അപ്പം ഇതുപോലെ ആരെങ്കിലും പാന്റ് ഫോൾഡ് ചെയ്ത് വെക്കാറുണ്ടോ എന്ന് പറയണേ, നല്ല ഫോളോ ചെയ്യണം കേട്ടോ. ജോ കാണിച്ചു കഴിഞ്ഞ ദിവസം ഞാൻ പഠിപ്പിച്ചു കൊടുത്തായിരുന്നു. ഇവിടെ ഇവിടെ കാണിച്ചു, ഇവിടെ വെച്ചു നല്ല കാണത്തുള്ളൂ. ഇവിടെ 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 പതിയെ 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 ജോ ഓർമ്മയുണ്ടോ നോക്കട്ടെ. ഓർമ്മയുണ്ടോ? ട്രൈ ചെയ്യട്ടെ. ഇതിപ്പോ ജോ കാണിച്ച സിമ്പിൾ മടക്കല്ലേ, ഇത് ഓക്കെ ഗുഡ് ജോബ് കേട്ടോ. നല്ലപോലെ മടക്കി ജോ, തന്നെ ബാൻഡൊക്കെ മടക്കി. അപ്പൊ ഞാൻ ഈ പാൻറ് മടക്കുന്ന ഒരു വിദ്യ കാണിച്ചു തരാം. എന്റെ ഒരു ഞാൻ മടക്കുന്ന രീതിയാണ് കേട്ടോ. ഇത് ഇങ്ങനെ നമ്മൾ എടുത്തല്ലോ, അത് നേരെ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യുക. ഇങ്ങനെ നമ്മളത് ഇങ്ങനെ നമ്മള് വെക്കുക. വെച്ചിട്ട് സെന്ററിൽ നിന്ന് വീണ്ടും ഇങ്ങോട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങോട്ട് മമ്മി കാണിക്കട്ടെ. ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ ഈ ഒരു ആംഗിളില് ഇങ്ങോട്ട് ഫോൾഡ് ചെയ്യണം. അപ്പൊ ഇതുപോലെയാ ഞാൻ മടക്കി വെക്കുന്നത്. അപ്പൊ ഇങ്ങനെ പാല് വന്നിങ്ങനെ ഒരുപോലെ ഇങ്ങനെ അടുക്കിയിരിക്കുന്ന കാണുമ്പോഴേ ഇത് പ്രത്യേക ഭംഗിയാണ്. അപ്പൊ ഞാനിത് ഒരു ദിവസം എനിക്ക് ജയലക്ഷ്മിയിലെ തുണി എടുക്കാൻ വേണ്ടി പോയെ. അന്നേരം അവിടെ ഇങ്ങനെ ജീൻസിന്റെ സെക്ഷനിൽ ജീൻസ് എല്ലാം ഈ ഒരു രീതിയിൽ മടക്കി വെച്ചേക്കുന്നത് കണ്ടു. അതായത് എനിക്കത് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ അവിടുത്തെ ആ സെയിൽസ് ഗേളിനോട് ചോദിച്ചപ്പം പുൽക്കാരത്തെ എനിക്ക് കാണിച്ചു തന്നതാണോ. അങ്ങനെ ഞാൻ അങ്ങനെ അതിൽ തന്നെ ഞാൻ എന്റെ ജീൻസും പാന്റുകളും ഒക്കെ ഇങ്ങനെയാ മടക്കി വെക്കുന്നത്. അത് മടങ്ങിയിരിക്കുന്ന കാണാൻ ഒരു ഭംഗിയാ. അതെ അതെ ഇതുപോലെ ഇരിക്കും നമ്മള് വെക്കുമ്പോ എല്ലാ പാന്റും ഉടുപ്പ് നിങ്ങളുടെ കാര്യങ്ങളിലൊക്കെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. തുണി മണക്കാനും തുണി എടുത്തിടാനും അതുപോലെ കുക്കിങ്ങിനൊക്കെ ചോട്ടി വന്നിരിക്കും കാണാൻ. അത് ശരിയാടാ, അത് കുഴപ്പമില്ല, അങ്ങനെയാ പഠിക്കുന്നെ. ഓക്കെ ആ കുഴപ്പമില്ല, ഇങ്ങനെയാ പഠിക്കുന്നെ. നല്ലതാ, അവന് ചിരി വരുന്ന.
ഒന്നാമതൊരു കോൾഡ് കഴിഞ്ഞാലേ ഉള്ളു ചോക്കട്ടാ. ഇവിടെ കാണിച്ചു കൊടുത്തേ, ഇവിടെ കാണിച്ചു കൊടുത്തേ, മടക്ക. കോഴിമുട്ട അത്ര ഭാഗം പഠിച്ചു. പഠിച്ചു പഠിച്ചു പഠിച്ചു. ഞങ്ങളെ തുണിയൊക്കെ ഏകദേശം മടക്കി തീരാറായി. അതെ, ഞാനേതൊക്കെ കൊണ്ടുവെക്കുന്നേ? ഇത് സെപ്പറേറ്റ് ചെയ്ത് ജോക്കട്ടന്റെയും പപ്പായുടെ മമ്മയുടെയും സെപ്പറേറ്റ് ചെയ്ത് വെച്ചേ. നോക്കട്ടെ, ഇത് എന്തേര്? ഇത് മമ്മീന്റെ, ഇത് മമ്മീന്റെ. ഇത് എന്തേര്? എല്ലാം കൂടെ കൂടി കൊടുക്കാതെ നീ എന്താടി കമ്പ്യൂട്ടറിൽ ഗെയിം കളിക്കുകയാണോ? ഗെയിമോ? ഞാനോ? ഇത് നമ്മുടെ ഇ ലേണിംഗ്, നമ്മുടെ എഡ്യൂക്കേഷൻ ഉണ്ട്. നമുക്ക് ഓരോ വർഷവും നമുക്ക് ഇന്ന ഇന്ന ടോപ്പിക്കുകളെ പറ്റി ഇ ലേണിംഗ് ചെയ്യണം. അപ്പോൾ ഓൺലൈൻ ലേണിംഗ് ആണ്. അപ്പം അതെനിക്ക് കുറച്ച് രണ്ട് മൂന്നെണ്ണം ചെയ്ത് തീർക്കാനുണ്ട്. ഡ്യൂ ആയി ചെയ്യുവാണ്. അപ്പം അത് എപ്പോൾ തീരും? ഇനി അത് ഒരു അര മുക്കാ മണിക്കൂർ രണ്ട് മൂന്ന് ഇ ലേണിംഗ് ചെയ്യാനുണ്ട്. അപ്പം അത് വർഷാവർഷം നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. നമ്മുടെ എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് അങ്ങനെ അതിനകത്തിരിക്കുവാ ഞാൻ. എന്നാ പിന്നെ വേഗം തീർക്ക്. വേഗം തീർക്കണം. ബാക്കി വേറെ പല പരിപാടികളുണ്ട് നമുക്ക്. ഓക്കേ, എന്നാ ശരി. അപ്പൊ നമ്മുടെ ഡിന്നറിന്റെ ചെറിയ പരിപാടികൾ അല്ലേ ചോക്കട്ട? നമ്മൾ ചെറിയ ചിക്കൻ സീസർ റാപ്പ് ആണ് ഉണ്ടാക്കുന്നത്. ഒന്നുമില്ല, ചിക്കൻ ഞാൻ ജസ്റ്റ് ഉപ്പും കുരുമുളകും സോയ സോസും ഇട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ട് മിക്സിയിൽ ജസ്റ്റ് ക്രഷ് ചെയ്ത് കുഞ്ഞു കുഞ്ഞു പീസാക്കി. അതിനകത്തേക്ക് കുറച്ച് ലെറ്റസും കുറച്ച് സവോളയും ഇച്ചിരി ടൊമാറ്റോയും കൂടെ ഇട്ട് മിക്സ് ചെയ്തതാണിത്. അതിനകത്തേക്ക് ഇച്ചിരി മയോണൈസും, പിന്നെ ഇത് സീസർ ഡ്രസ്സിംഗ് ആണ് ഞാൻ ഇതുകൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അതെല്ലാം കൂട്ടി മിക്സ് ചെയ്തതാണിത്. നമ്മുടെ എളുപ്പത്തിലൊരു റാപ്പാണ് ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് അലങ്കാരപ്പണികളൊന്നുമില്ല. നമ്മളിതിലേക്ക് വെക്കുന്നു, റാപ്പ് ചെയ്യുന്നു, കഴിക്കുന്നു. അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ മമ്മിക്ക് മീഡിയം റാപ്പ്. മമ്മിക്ക് മീഡിയം, മമ്മി എല്ലാം പക്ഷെ ഒരേപോലെയാടാ. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ ഡിന്നർ കേട്ടോ, ചിക്കൻ സീസർ റാപ്പ്. ഇവിടെ ജോയിക്കും ഇച്ചാനും ഞങ്ങൾക്ക് എല്ലാവർക്കും റാപ്പ് ഭയങ്കര ഇഷ്ടല്ലേ. അപ്പോൾ ഞങ്ങൾക്ക് ഇത് കഴിക്കാൻ. റാപ്പ് ഡോമിനോസിന്? ഡോമിനോസോ? ഡോമിനോസിന്റെ പിസ്സ അല്ലേ ഉള്ളത് മോനെ? അല്ല, അവർക്ക് റാപ്പ് ഉണ്ടോ? ആ, പക്ഷേ കേഫ്സിനും റാപ്പ് ഉണ്ട്. എല്ലാവർക്കും ഉണ്ടടാ. മമ്മി ഉണ്ടാക്കുന്നത് അതുപോലെയാണോടാ? മമ്മി ഉണ്ടാക്കുന്ന കേഫ്സി പോലെയാണോ? പിന്നെ നമുക്ക് വീക്കിലും കഴിക്കാം. അപ്പൊ ഞാനീ ബാക്കി റാപ്പും കൂടെ ഉണ്ടാക്കട്ടെ കേട്ടോ. അപ്പൊ എന്റെ ഒരു ചെറിയ പാട്ടുണ്ട്, പാടണോ? കണിമലരെ മമ മനസ്സിൻ ആലോലം, എൻ കണിമലരെ ചായുറങ്ങാനാലോലം, കഥ മൊഴിയായി പാടാം നിൻ മോഹഗാനം,
എൻ കണിമലരെ ചായുറങ്ങാനാലോലം. അപ്പൊ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ. നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാരും. ടേക്ക് കെയർ. ബൈ ബൈ.